വിശുദ്ധ ഖുർആൻ ദീനും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട, നിങ്ങൾ അള്ളാഹനെ കാണുന്നുണ്ട് എന്ന് നോക്ക്. അതാ അവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആരും നിന്നെ കാണില്ല എന്ന് വിചാരിക്കുക, ആരുമില്ല എന്ന് വിചാരിക്കുക. അള്ളാഹില്ലേ, ഇതാണ് ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്തെ ചെറുപ്പക്കാരൻ ചിന്തിച്ചത്. തന്റെ വല്യപ്പ മയ്യത്ത് പോലെ കിടക്കുന്ന തന്റെ ചെറുപ്പക്കാരനെ കണ്ടപ്പോ, തന്റെ പേരക്കുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു, മോനെ എന്ത് പറ്റി? ബോധം തെളിഞ്ഞപ്പോ വല്യപ്പാസ്കാരം കഴിഞ്ഞ് വരുന്ന നേരത്താണ് ഒരു പെണ്ണെന്നെ കയറി പിടിച്ചത്. ആ നേരം അള്ളാഹു പറഞ്ഞ ആയത്തിനെ ഓർമ്മ വന്നുപ്പാ, അങ്ങനെ അങ്ങ് തലടിച്ചു വീണതാണ്. ഉപ്പാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞു കൊടുക്കണം, പോയി പറഞ്ഞു കൊടുക്കണം. മാ ജസാഉ മൻ ഖാഫ അല്ലാഹ്, അല്ലാഹുവിന്റെ മഖാമിനെ പേടിച്ചവന് എന്ത് കൂലിയാണ് അല്ലാഹു തരുന്നത് എന്ന് എനിക്ക് വേണ്ടി എന്ന് ചോദിക്കണം കേട്ടോ. ഞാൻ അല്ലാഹുവിനെ പേടിച്ചവിടെ എന്റെ ഇഷ്ടത്തിന് ഇരിക്കാൻ അവിടെ റെഡിയാണ്, പക്ഷേ ഞാൻ അല്ലാഹുവിനെ പേടിച്ചു. പാപ്പ ഒന്ന് പറഞ്ഞു കൊടുക്കും. വല്യപ്പ പോയി ഉമർ തങ്ങളുടെ അടുത്തേക്ക് രാവിലെ. ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ അപ്പോഴും ഒരു ക്ഷീണത്തിൽ കിടക്കുകയാണ്. ഉമർ തങ്ങൾ വന്നപ്പോഴേക്കും ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ മയ്യത്ത് നിസ്കരിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലക ജന്നതാൻ, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്. ഖുർആനാ പറഞ്ഞത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ, തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ, ഇവർക്കാണ് സ്വർഗം. ഒന്നല്ല രണ്ട്. യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ റജുലൻ വാഹിദൻ മിഥ്ല യൂസുഫ്, യൂസുഫ് നബിയെ പോലത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ, അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാണ് നമുക്ക് വേണ്ടത്. ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ, ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോൺടാക്ട്സിൽ, ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹ്ക്ക് അള്ളാഹനെ വിചാരിച്ചു. പെണ്ണേ സ്നേഹമൊക്കെ സ്നേഹമാണ്, പക്ഷേ നമുക്കിത് പാടില്ല പെണ്ണേ, ഞാൻ മടങ്ങാണ്, തൗബ ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ. നിന്റെ കിതാബുണ്ടല്ലോ ഫേസ്ബുക്ക് എന്ന കിതാബ്, ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത. എന്ത്? നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺ എയറിലോ ഓഫ് എയറിലോ ഇതൊന്നും പറ്റില്ല. അള്ളാഹു അനുവദിച്ചിട്ടില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ല. ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക. സൂറത്തു നൂറ് പഠിക്കുക, ഖുർആന്റെ തഫ്സീറാണത് പഠിക്കുക. അതിന്റെ സീഡികളും കാസറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടുന്നൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾ വാങ്ങിച്ചോളൂ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ പോകുമ്പോഴാണ് ഒരു പെണ്ണിങ്ങനെ വല്ലാത്ത പാട്ട് പാടുന്നത് രാത്രി നേരത്തെ. ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ്, هل من سبيل الى خمر فاشربها ام من سبيل الى نسر بن حجاجي يا عمر തങ്ങള നിന്നോയി പടച്ചോനെ, എന്താണ് ഈ പാട്ട്, എന്താണ് ഈ പാട്ട്? هل من سبيل الى خمر فاشربها, കുടിക്കാൻ ക്ലേശം, കള്ള് കിട്ടിയാ തരക്കേടില്ലല്ലോ. ആരെ പാടുന്നത്? ഒരു പെണ്ണേ പറയുന്ന പാട്. നമ്മളൊക്കെ പറയും പടച്ചോനെ, ഇപ്പൊ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികൾ ആലോചിക്കുമ്പോഴേ കള്ളൂടും ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാല്ലാ രക്ഷപ്പെട്ടു. ഉസ്താദെ അങ്ങനെ പറയല്ലേ, കള്ളുടിച്ച് റോട്ട് കിടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് അത്ര നോക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തവരില്ല. ഈ ചോരൊക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെയാ അതുകൊണ്ട് ദ്വാരം നമ്മൾ സ്വീകരിക്കുക? നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം അള്ളാഹു തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. പെണ്ണ് പറയാ, ഇനിയുള്ള കാലം അങ്ങനെയാ. ഇന്ന് ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് വിളിച്ചു, നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് ആസിഫ് ദാരിമി ഉസ്താദ്, നമ്മുടെ ഇബാദിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവർ ക്യാമ്പസിൽ നടന്നൊരു വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് പില്സ് ആൻഡ് മെഡിസിൻസ്, അതിനാവശ്യമായ സാധനങ്ങൾ, പിന്നെ ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത്. അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത്, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികൾ, ഇഞ്ചക്ഷനുകൾ, പിന്നെ ഗർഭമുണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യം? ഇന്ന് രാവിലെ ഞാൻ കാഞ്ഞങ്ങാട് വന്നതിന് ശേഷം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം
ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് എങ്ങനെയായിരുന്നു. ഇനി അടുത്തൊരു കാലം ഇനിയിപ്പോ ഇപ്പൊ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. കള്ളുടും ചീട്ടലില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്ന് വരക്കേണ്ടി വരും. ആണുങ്ങൾ പോട്ടെ, പെണ്ണുങ്ങൾ കള്ളുടിക്കുന്ന അവസ്ഥ വരുമോ? ഇത് മാറണം ഉമ്മിനെ. മരിക്കാൻ പോണ ലോക, നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹുടെ വെച്ചിട്ടുണ്ട്, നീ പോവേ പറ്റൂ. അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ്. കുറെ ആൾക്കാരെ വിളിച്ചു, അവർ കിടക്കുകയാണ് മണ്ണിൽ അനന്തമായി. ഖിയാമത്ത് മഹ്ഷർ വരെ വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. നമ്മളും ഈ നാട്ടിലാണ്, ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിന്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു. ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ? എന്നെ റബ്ബ് സ്വീകരിക്കുമോ? എന്റെ പടച്ചോൻ എന്നെ സ്വീകരിക്കുമോ? എന്റെ അവസ്ഥ എന്താണ്? ഇത് കിടക്കുമ്പോ ആലോചിക്കുക, തൗബ ചെയ്യുക. കിടക്കുന്നല്ലേ, ഈ സദസ്സിൽ എഴുന്നേൽക്കുമ്പോഴേക്കും ആലോചിക്കുക, തൗബ ചെയ്ത് മടങ്ങ. ഒരു പെണ്ണങ്ങനെ പാടുകയാണ്, ഹമ്മിൻ സബീലിൻ നില ഖംറിൻ ഫഅഷ്റബഹ അമ്മിൻ സബീലിൻ നില നസുരിബിൻ ഹജ്ജാജി. കള്ളു കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു. ഒരു പെണ്ണങ്ങനെ പാടുന്നു, അല്ലെങ്കിൽ നസ്രുബിൻ ഹജ്ജാജിനെ കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു. നസ്രുബിൻ ഹജ്ജാജ് ഉമർദങ്ങൾ, യാ അല്ലാ, എന്താണ് ഈ പെണ്ണി പാടുന്നത്? നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക്, അഷ്റഫുൽ ഖൽക്ക് മിമ്പറിൽ നിന്ന് മിഹ്റാബിൽ നിന്ന് പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക്. സുബ്ഹാനിസ്കാരം കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം, അല്ല സഹോദരന്മാരെ, ആരാണ് നസ്റുബ്നു ഹജ്ജാജ്? അത് ഇന്നാന ചെറുപ്പക്കാരൻ, നല്ല കാണാൻ ഭംഗിയുള്ള, ഓനെ കൊണ്ടുവരെന്ന് പറഞ്ഞു. നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ഉമർ തങ്ങൾ ഒന്നും പറഞ്ഞില്ല, പോയി മുട്ടയടിച്ചു വാന്ന് പറഞ്ഞു. മുടിയൊക്കെ ഉണ്ട്, ഭയങ്കര സ്റ്റൈലും മുടിയാണ്, മുടി മുട്ടയടിക്കുന്ന പറഞ്ഞു. മുട്ടയടിച്ചു വന്ന് നോക്കുമ്പോ ഗ്ലാമർ പിന്നെയും കുഞ്ഞി. ഉമർ തങ്ങൾ പറഞ്ഞു, ഒരു തലി കെട്ട് വെച്ചു കൊടുക്കും. പക്ഷെ അദ്ദേഹം തലി കെട്ട് കെട്ടിയപ്പോഴേക്കും ചൊറുക്ക് കെട്ട് കൂടി, വല്ലാത്ത ഭംഗി പഠിച്ചോനെ. ഉമർ തങ്ങൾ പറഞ്ഞു, പൊന്നാര മോനെ, നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ബസ്റയിലേക്ക് പറഞ്ഞേക്കാം, ഇറാഖിലെ ബസ്റയിലേക്ക്. നീ ബസ്റയിലേക്ക് വയ്ക്കോ, നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം. എന്തിനാ അമീർ മുഅ്മിൻ എന്നെ പറഞ്ഞേക്കണത്? എന്തിപ്പോ ഞാൻ ചെയ്തത്? ഒന്നുമില്ല. ലാ യുസാകിനന്നനി ഫിൽ മദീനത്തി റജുലുൻ ലാ യുസാകിനന്നനി ഫിൽ മദീനത്തി റജുലുൻ തഹ്ജിഫുൽ അവാതിഖു ഫീ ഖുദൂരിഹിൻ. അഷ്റഫുൽ ഖൽഖ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണിത്, അഷ്റഫുൽ ഖൽഖ് വിശ്രമിക്കുന്ന മണ്ണാണിത്. ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരനെ ഓർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഫിത്തന വരുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ല. വിഷയം മദീനത്ത് വേണ്ട, വേറെ മദീനത്ത് വേണ്ട. നീ പോയിക്കോ, ബസ്റയിലേക്ക് പോണം, നാട് കടത്തി. ശിക്ഷിച്ചത് അല്ല, ഒരു മസ്ലഹത്തിന്. അതേ ചോദിച്ചു, ഉമർസംഗളെ ഞാൻ പോണില്ല, നീ പോയേ പറ്റൂ. എന്തേ, ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ ഖൽഖ് കിടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാം തോന്നാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, പെണ്ണിന്റെ അവസ്ഥ എന്താണ്? അവളുടെ അവളെ വിളിച്ചു വരുത്തി, ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ, മാസം നാല് കഴിഞ്ഞു. അമൃതങ്ങൾ നേരെ ചെന്നു, പൊന്നാര മകൾ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയായ അവിടുത്തെ മകളായ ഉമർദങ്ങളുടെ മകൾ ഹഫ്സ ബിൻതു ഉമർ ബിനുൽ ഖത്താബ് ഹഫ്സ ബീവിന്റെ അടുത്തേക്ക്, യാ ഹഫ്സ, ഹഫ്സ ബീവി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഒരു ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ഒരു പെണ്ണിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? പറഞ്ഞു, നാലു മാസം. നാലു മാസം ചെറുപ്പക്കാരിയാണ്, ജീവിതത്തിന്റെ വൈകാരിക ചിന്തകൾ വരുന്ന പ്രായമാണ്, അത്തരം സാഹചര്യങ്ങളാണെങ്കിൽ നാലു മാസത്തിൽ അധികം ഇനി ഒരു പുരുഷനും യുദ്ധത്തിന് പോയാലും കച്ചവടത്തിന് പോയാലും നാലു മാസത്തിലധികം വൈകിക്കൂടാ, ഇല്ലാബി ഇതിനിഹിന്ന, അവരുടെ സമ്മതമില്ലാതെ എന്ന നിയമം പാസാക്കി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പരിഹാരം ഉമ്മിനെ. ഗൾഫൊക്കെ പോയിരിക്കുകയാണ്, ഒരു കൊല്ലം നിന്ന് അതിന്റെ പെണ്ണിനോട് ചോദിക്കണം. അല്ല പെണ്ണേ, ഞാൻ ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ട്? നിങ്ങൾ ഇനി രണ്ടൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകണില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾക്കല്ലേ ആ ഭ്രാന്ത്, ആ അങ്ങനത്തെ ഒക്കെ പെണ്ണ, എന്നാ പിന്നെ കുഴപ്പമില്ല. അല്ല, എനിക്ക് കുടിച്ചിരിക്കാൻ പറ്റൂ കേട്ടോ. ആ നാല് മാസം ലീവ് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ ജോലി ബാക്കി പോര്, നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ.
അന്തസ്സ് ഹലാല കൊണ്ട് ജീവിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളുടെ നിയമം ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ, അതില്ലാത്തോണ്ടല്ല ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ്. അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്തന വരും. ഫിത്തന വന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരും. ഞാനൊരൊറ്റ ആയത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واتقوا فتنة നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചേക്കണം. എങ്ങനത്തെ ശിക്ഷ? لا تصيبن الذين ظلموا منكم خاصة നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരിക. തിന്മ ചെയ്തവർക്ക് മാത്രമല്ല ചെയ്യാത്തവർക്കും വരും. അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം. എന്താണ് ഈ പറഞ്ഞത്? എല്ലാരും വിചാരിക്കുക, ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമല്ലല്ലോ, ഇന്ന അല്ലാഹു രക്ഷിക്കൂലല്ലോ. ഓരോരുത്തരും വിചാരിക്കും, ഞാൻ എന്റെ കുടുംബം മാത്രം നന്നായാ മതി, ഞാൻ ഓരോ നോക്കിക്കോളാം, നാട്ടുകാരെ നോക്കൽ എന്റെ ബാധ്യതയല്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ ആര് നന്നാക്കും? നാട്ടിലൊരു ഫിത്തിന് ഉണ്ടായിട്ട് എല്ലാരും വിചാരിക്കുകയാണ്, ഞാനല്ലല്ലോ, എന്റെ കുടുംബമല്ലല്ലോ, എന്റെ കുട്ടികളല്ലല്ലോ, എന്നാ പിന്നെ എനിക്ക് പ്രശ്നം. അല്ല, മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ചിന്തിക്കും. നമ്മളൊക്കെ ഒരു കൗമ, എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നമ്മളൊക്കെ ഒന്നാണ്, നമ്മൾ ഉമ്മത്തുൻ വാഹിദ. ഫിത്തിന് ഉണ്ടാക്കാൻ തിരിയണവരൊക്കെ ഉണ്ട്, അല്ലാഹു സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഒന്നാണ്, ഒന്നാണ് നമ്മൾ. ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ? എല്ലാരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനാ അല്ലാഹുവിന്റെ നിയമം അല്ല. സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ എല്ലാവർക്കും നിയമം അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് പേടിച്ചേക്കണം. തിന്മ ചെയ്തവർക്ക് മാത്രമല്ലേ, എല്ലാവർക്കും വരും. നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ, നന്നാക്കിയില്ലെങ്കിൽ, ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കുക, 15 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാനാണ്, എന്റെ വാപ്പയല്ല, എന്റെ ഉമ്മയല്ല. ആണും പെണ്ണും മനസ്സിലാക്കിക്കോ. 10th ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും. 8th or 9th എത്തിയാലും മനസ്സിലാവും. അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ. സ്വന്തം I'm accountable for what I think, what I do, what I speak. ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് വേണം. ഞാനാണ് ഉത്തരവാദി, ഞാൻ പറയുന്നത്, ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, കാട്ടിക്കൂട്ടുന്നത്, ഇതിനെല്ലാം ഞാൻ ultimately me. ഞാനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ accountable. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ആ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ബോധം ഉണ്ടായി അല്ലാഹു വീക്ഷിക്കുന്നു എന്നതിലേക്ക് ജീവിക്കുക. ഒരു ഹദീസ് കൂടെ ഞാൻ ചേർത്ത് പറയുന്നു. ഇഹ്സാൻ എന്താണ് നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് നബി ഇഹ്സാൻ? എന്താണ് നബി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖാല അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ വഇൻ ലം തകുൻ തറാഹ ഫഇന്നഹു യറാക. അല്ലാഹു നിന്നെ കാണുന്നു എന്നതുപോലെ നീ അല്ലാഹുവിന് വേണ്ടി ജീവിക്കൂ. തഅബ്ദുല്ലാഹ തുസല്ലി ലില്ലാഹ എന്നല്ല, പള്ളി കയറുമ്പോൾ മാത്രമല്ല, അല്ലാതെ നിന്റെ ജീവിതം ഇബാദത്താണ്. അല്ലാഹ് നിന്നെ കാണുന്നു എന്നതുപോലെ ജീവിക്കൂ. Even if you don't see him, still he sees you. നീ അല്ലാഹനെ വഇല്ലം തകുൻ തറാ, നീ അല്ലാഹനെ കാണില്ലെങ്കിലും ഫഇന്നഹു യറാക, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട്. എങ്ങനെ ജീവിക്കേണ്ടത്? നീ അല്ലാഹനെ കാണുന്നുണ്ട് എന്നതുപോലെ ജീവിക്കുക. ഒന്ന് ചിന്തിക്കുക, എന്താണ് പറഞ്ഞത്? നീ അല്ലാഹനെ കാണുന്നുണ്ട്. നമ്മൾ നോക്കലെന്താ, ക്യാമറ ഉണ്ടോന്ന നോക്കുക അല്ലേ? ഇന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാ നോക്കണത്? ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ കൊടുത്ത കേട് പറ്റൂല. മുസ്ലിം എങ്ങനെ ക്യാമറയിലേക്ക് അങ്ങോട്ട് നോക്കുന്നവന, ക്യാമറ ഉണ്ടോ എന്നല്ല, നിന്നെ കാണുന്നുണ്ട് അങ്ങോട്ട് നോക്കുക. നിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെക്കുന്നതാ ക്യാമറ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇസ്ലാമിന്റെ നന്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ ജീവിക്കുന്നു, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട്, അല്ലാഹുങ്ങോട്ടും കാണുന്നുണ്ട്. പക്ഷെ നിന്റെ ബോധം അതായിരിക്കണം. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. സമയം 10:30 കൃത്യം നമ്മൾ പറഞ്ഞ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓൺ ടൈമാണ്. മുഖ്തസറായിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവരും പ്രവർത്തിച്ചവരും സഹകാരികളും ഗുണകാംക്ഷികളും എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരം ഉൾപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടി ദ്വാരക്കല്ല, നമ്മൾ അറബിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആമീൻ പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നന്മകൾക്ക് വേണ്ടി നിൽക്കണം.
നിങ്ങൾ തോന്നി കള്ളുടിയുള്ളവനെ നിങ്ങൾ തിരുത്തണം, അവനെ അടിച്ച് ശരിയാക്കല ചെയ്യേണ്ടത്. അവനെ വേണ്ട രീതിയിലുള്ള പഠനങ്ങളും വിവരങ്ങളും കൊടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ കണ്ട ഒരു പെണ്ണുങ്ങളെ പിന്നാലെ പോകല്ല, അത് കുറെ ചെറുപ്പക്കാരോട് ചെയ്യുന്നത്, നിങ്ങൾ അത് ചെയ്യല്ലേ. പിന്നെ നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അത്തരം പെൺകുട്ടികൾക്ക് വേണ്ട അച്ചടക്കം കൊടുക്കാൻ എന്തൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളുമായി മഹല്ലുമായി കൂടിയാലോചിച്ച് ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങളുടെ കൂട്ടുകാരിൽ ഇങ്ങനെ പെട്ടുപോയ ലവ് അഫെയറിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ മോചിപ്പിച്ച് ആ ആണിനും പെണ്ണിനും സ്വർഗം വാങ്ങി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലും ഉണ്ടാവുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.